ഗാനം പാടി വരാം പ്രിയജനമേ, പുതിയൊരു ഹൃദയം നേടി വരാം പ്രിയജനമേ. നവമൊരു ജനമായി അണിചേരാം, തിരുബലിയൊന്നായി അർപ്പിക്കാം. പുതിയൊരു ഗാനം പാടി വരാം പ്രിയജനമേ, പുതിയൊരു ഹൃദയം നേടി വരാം പ്രിയജനമേ. നാദരണച്ചരതിരുയാഗം പാപം നീക്കും വരദാനം, നാദരണച്ചരതിരുയാഗം പാപം നീക്കും വരദാനം. ഒരുമിച്ചൊന്നായി അർപ്പിക്കാം, ഒരു മനമോടെ അർപ്പിക്കാം. ഒരുമിച്ചൊന്നായി അർപ്പിക്കാം, ഒരു മനമോടെ അർപ്പിക്കാം. പുതിയൊരു ഗാനം പാടി വരാം പ്രിയജനമേ, പുതിയൊരു ഹൃദയം നേടി വരാം പ്രിയജനമേ. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ. Mass for the departed soul of H. M. Pragash, requested by Annie Pragash. Thanksgiving Mass by Sonali Sibhi. Mass for all souls in purgatory by Tony Sibhi. Mass for all the departed souls by Benoy and family. In the yogangalode cherthu nammude ororutharudeyum niyogangalum prarthanakalum ഈശോയുടെ തിരുസന്നിധികൾ സമർപ്പിച്ചുകൊണ്ടും ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ പറയുന്നു, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറിപ്പോവുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് സാധിക്കുമെന്ന്. ഈ വിശ്വാസം ഞങ്ങൾക്കും തരണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരണമേ കർത്താവേ എന്നും പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മഹത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മഹത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മഹത്യനു ശാന്തി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. വിശുദ്ധ കുരിശാൽ മുദ്രിതരായ ഞങ്ങൾ അങ്ങിൽ അഭയം പ്രാപിക്കുവാനും സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരൻ സുത്യനുമെന്നെന്നും അനവധ്യൻ മമനായും മഹിമയ്ക്കളവിൽ അറിവൂ ഞാൻ. തലമുറ തലമുറ യോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. യേശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 25 വാക്യങ്ങൾ 1 മുതൽ 8 വരെ. ഗുരു ആശീർവദിക്കട്ടെ. വിശുദ്ധ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, അങ്ങാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ വൻ കാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. അന്ന് അങ്ങ് നഗരത്തെ കൽക്കൂമ്പാരമാക്കി, സുരക്ഷിത നഗരത്തെ ശൂന്യമാക്കി. വിദേശികളുടെ കോട്ടകൾ നഗരമല്ലാതായി, അതിനിമേൽ പണിതുയർത്തുകയില്ല. അതിനാൽ പ്രബല ജനതകൾ അങ്ങയെ മഹത്വപ്പെടുത്തും, നിർദ്ധരായ ജനതകളുടെ നഗരങ്ങൾ അങ്ങയെ ഭയപ്പെടും. അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രൻ്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ്. കൊടുങ്കാറ്റിൽ ശക്തിദുർഗവും കൊടുംവെയിലിൽ തണലും. നീചൻ കോട്ടയ്ക്കെതിരെ ചീറിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയാണ്. മണലാരണ്യത്തിലെ ഉഷ്ണക്കാറ്റ് പോലെ വിദേശികളുടെ ആക്രോശം അങ്ങ് അടയ്ക്കുന്നു. മേഘത്തിൻ്റെ തണൽ വെയിൽ മറയ്ക്കുന്നതുപോലെ ക്രൂരന്മാരുടെ വിജയഗാനം അങ്ങ് ഇല്ലാതാക്കുന്നു. ഈ പർവ്വതത്തിൽ സർവ്വജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും. മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന്. സർവ്വജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം, ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വച്ച് അവിടുന്ന് നീക്കിക്കളയും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും. തൻ്റെ ജനത്തിൻ്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. പരമനവരദം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ, കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ എന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. समाधानम നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം അധ്യായം 3 വാക്യങ്ങൾ 1 മുതൽ 11 വരെ ഗുരു ആശീർവദിച്ചാലും മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല, നിങ്ങൾക്ക് അത് കൂടുതൽ സുരക്ഷിതത്വം നൽകും. നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ. എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയുംക്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുൻപിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഇച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. അത് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താദാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. Hallelujah, hallelujah, hallelujah. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം, ദൈവവചനം. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം, ദൈവവചനം. കാതോർത്തിടുവിൻ ദൈവവചനമേ, ഹൃദയമൊരുക്കിടുവിൻ ദൈവവചനമേ, ഇത് ജീവൻ നൽകും വചനം, ദൈവവചനം. ഇത് ജീവൻ നൽകും വചനം, ദൈവവചനം. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം, ദൈവവചനം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 17 തിരുവചനങ്ങൾ 14 മുതൽ. അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നദ്ധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പുത്രനിൽ കനിയണമേ, അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു, പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷേ അവനെ സുഖപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈശോ പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, എത്രനാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, എത്രനാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും, അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു. പിശാച് അവനെ വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കിരിക്കാം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഈ വചനഭാഗമെടുത്ത് വായിച്ച് ധ്യാനിച്ചപ്പോൾ 2002 വർഷത്തിൽ ഈ ലോഗോസിലേക്ക് കടന്നു വന്ന ആദ്യ മാസങ്ങളിലെ എൻ്റെ അനുഭവമാണ് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. സംഗതി ഇതാണ്, ശനിയാഴ്ച ലോഗോസ് നിറഞ്ഞ ആൾക്കാരാണ്. കാരണം ധർമാരാമിൽ പഠിക്കുന്ന ജോസച്ചൻ ഇവിടെ വരുന്നു, ശുശ്രൂഷ ചെയ്യുന്നു. ഞായറാഴ്ച നമ്മുടെ ഇടവകയുടെ തുടക്കം മാത്രമായിട്ടുള്ളൂ. 50-60 പേര്, നേഴ്സ് സ്കൂളിലെ പിള്ളേരുണ്ടെങ്കിൽ 100-150 പേര്. അന്നും സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഇവിടെ മുഴുവൻ ആൾക്കാർ വിശ്വാസികളുടെ ആ ഒരു സമൂഹം. എന്നാൽ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ഒരു മരുഭൂമിയാണ്. വല്ലപ്പോഴും ആരെങ്കിലും കടന്നു വന്നാലായി. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെയും അന്നുണ്ടായിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട തോയിലച്ഛൻ്റെയും ഞങ്ങൾ രണ്ടും ഇവിടെ ഉള്ളൂ. ഏറ്റവും വലിയ ചിന്ത ഇതാണ്, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കാൻ ആരെങ്കിലും ഇവിടെ വരുമോ, ഇല്ലെങ്കിൽ ഞങ്ങൾ മണിക്കൂർ വിട്ടുപോയി ഇരിക്കണം. അപ്പോൾ എപ്പോഴും ഈശോയുടെ നേരെ നോക്കുമ്പോഴും ഒരു കണ്ണ് പുറകിലുണ്ട്, ആരെങ്കിലും കയറി വരുന്നുണ്ടോ, അവരൊന്ന് അല്പനേരം, 1/2 മണിക്കൂർ, പറ്റുമെങ്കിൽ 1 മണിക്കൂർ ഇവിടെ ഇരിക്കുക, ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഈശോയെ ഒന്ന് ഏൽപ്പിച്ചിട്ട് പോകണം. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്ന അവസരം, ഇവരെല്ലാം പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അച്ഛന്മാരാരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തല കുനിക്കും. സാധാരണ മലയാളികൾ അധികമില്ല, തമിഴ്നാട്ടുകാർ കന്നഡക്കാരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പറയും, തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറയും. തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇവരുടെ ആവശ്യം ഒരു പറയും, നിയോഗം പറയും. അപ്പോൾ ആ നിയോഗം വെച്ച് നമ്മൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ അവരാകാംക്ഷയോടെ മുഖത്തേക്കൊരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൻ്റെ അർത്ഥം ഇതാണ്, ഞാൻ ഇപ്പോഴും വിചാരിച്ച കാര്യം നടക്കുമോ ഇല്ലയോ, അച്ഛൻ അതിന് ഉത്തരവുണ്ടോ ഇല്ലയോ എന്നതാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. ആ നോട്ടം കാണുമ്പോൾ ചങ്ക് തകർന്നു പോകും. കാരണം നമുക്കൊരു ഉത്തരവില്ല, ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റത്തില്ല. അപ്പോൾ പറയും, പ്രാർത്ഥിക്ക്, ഞാനും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് സമാധാനിച്ച് വിടും. ചിലർ വീണ്ടും വരും, ചിലർ വരികയില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഇതാണ്, അവർക്ക് എൻ്റെ മേലുള്ള വിശ്വാസമൊക്കെ തീർന്നു, അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഇനി പ്രാർത്ഥിക്കാൻ വരാത്തത്. അല്ലെങ്കിൽ അവർക്ക് കർത്താവിലുള്ള വിശ്വാസം തീർന്നു തുടങ്ങി, അതായിരിക്കും പ്രാർത്ഥിക്കാൻ വരാത്തത്. മറ്റൊരു ചിന്തയും വരും, അവരുടെ കാര്യം നടന്നു കാണും, അതാ അവർ വരാത്തത്. എന്തെങ്കിലും ആകട്ടെ, പക്ഷേ അതേ അനുഭവമാണ് ഇന്നത്തെ സുവിശേഷം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. കുഞ്ഞിനെയും കൊണ്ട് ഒരപ്പൻ ശിഷ്യന്മാരുടെ അടുത്ത് വന്നു. അവരുടെ ഉദ്ദേശം ഈശോയെ കാണുകയാണ്. ഈശോ താപോമരയിലാണ്, രൂപാന്തരപ്പെടാൻ പോയതാണ്. മറ്റുള്ള ശിഷ്യന്മാരെ ഉള്ളൂ. പിന്നെ ശിഷ്യന്മാരുടെ പ്രമുഖരും അവിടെ ഇല്ല. പത്രോസ് ഇല്ല, യോഹന്നാൻ ഇല്ല, യാക്കോബും ഇല്ല. ബാക്കിയുള്ളവരേ ഉള്ളൂ. അവരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവർ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ അപ്പൻ ഈ ശിഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കിയൊരു നോട്ടമുണ്ട്. പണ്ട് ലോഗോസിൻ്റെ മുമ്പിൽ ഞാൻ നിന്നപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയതുപോലെ, അതുപോലെ തന്നെ ഈ ശിഷ്യന്മാരുടെ മുഖത്ത് ഒരു വലിയ നിരാശയുണ്ട്, പണ്ട് എൻ്റെ മുഖത്തുണ്ടായതുപോലെ. ആ സമയത്താണ് ഈശോ ഇറങ്ങി വരുന്നതും ഈശോയെ കണ്ടപാടെ ഈ അപ്പൻ ഈശോയുടെ മുമ്പിൽ ചെന്നിട്ട് തൻ്റെ കാര്യം അറിയിക്കുന്നതും ഈശോ ആ മകനെ സുഖപ്പെടുത്തി അയക്കുന്നതും. അപ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കും. ഞാൻ ഈശോയുടെ മുമ്പിലിരിക്കുമ്പോൾ, ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരേ ചോദ്യമുള്ളൂ, എൻ്റെ ഈശോയെ എന്തുകൊണ്ടാണ് എനിക്കൊരു ഇത് കിട്ടാത്തത്? വിട്ട്യാങ്കലച്ചൻ വന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയും, നോക്കും, കാര്യം നടക്കുന്നു. അല്ലെങ്കിൽ കൺവെൻഷൻ്റെ സമയത്ത് പോട്ടയിൽ നിന്ന് ഡിവൈനിൽ നിന്ന് അച്ഛന്മാർ വരുന്നു, ജനം ഓടിക്കൂടുന്നു, അത്ഭുതങ്ങൾ വിളിച്ചു വിളിച്ചു പറയുന്നു. എന്തുകൊണ്ടാണ് എനിക്കിത് സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ജനങ്ങൾക്കൊരു ഉത്തരം കൊടുക്കാൻ പറ്റാത്തത്? ഈ ശിഷ്യന്മാരുടെ ഇതേ അനുഭവം, അതിന് ഉത്തരമായിരിക്കണം ഈശോ പറയുക, വിശ്വാസമുണ്ട്, ഇല്ലെങ്കിൽ നീ ഇവിടെ വരത്തില്ല. പക്ഷേ ആ വിശ്വാസം അങ്ങ് പോരാ, ഉറച്ചിട്ടില്ല. നിൻ്റെ മാത്രമല്ല, ഈ വന്ന് ചോദിക്കുന്നവൻ്റെ വിശ്വാസം ഉറച്ചിട്ടില്ല. കാരണം ഇതാ, നമ്മുടെ വിശ്വാസം ലോകത്തിൻ്റെ വിശ്വാസമാണ്. ലോകത്തിൻ്റെ വിശ്വാസം കൊണ്ട് അത്ഭുതങ്ങൾ നടക്കത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസത്തിലേക്ക് ഉയരാതെ അത്ഭുതം നടക്കത്തില്ല. ഈ ലോകത്തിൻ്റെ വിശ്വാസം എന്താണെന്നല്ലേ? ഒരു ഉദാഹരണം, നമുക്കിപ്പോൾ ഏതൊരു രോഗം വന്നു, നമ്മളെന്താ ചെയ്യുക? ആദ്യം ചെയ്യുക, ഇതിന് പറ്റിയ ഏത് ഡോക്ടർ എവിടെയാണ് ഉള്ളത്, ഏത് ഹോസ്പിറ്റലിലാണ് നല്ലത്. അപ്പോൾ ആൾക്കാർ പറയും, ഇന്നയാളുടെ അടുത്ത് പോയാൽ സുഖപ്പെടും, എനിക്ക് അനുഭവമുണ്ട്. നമ്മൾ ആ ഡോക്ടറുടെ അടുത്തേക്ക് പോവുക 100% വിശ്വാസമായിട്ടാണ്. എന്നിട്ട് ആ ഡോക്ടറോട് കാര്യം പറയുന്നു. ഡോക്ടർ പറയുന്നു, ഇന്ന ടെസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോവാ, ഞാൻ നോക്കട്ടെ. ടെസ്റ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് നോക്കി, ഡോക്ടർ മരുന്നിനെഴുതുന്നു, നമ്മൾ ആ മരുന്ന് മേടിക്കുന്നു. എന്നിട്ട് ആ ലോഗോസിന് മുമ്പിൽ എന്നെ നോക്കിയതുപോലെ നമ്മൾ ആ ഡോക്ടറിൻ്റെ മുഖത്തേക്കൊരു നോട്ടമുണ്ട്. എന്നാന്നറിയാവോ? ഈ മരുന്ന് കഴിച്ചാൽ പിന്നെ ഞാനിങ്ങോട്ട് വരണ്ടല്ലോ, ഇതോടെ എൻ്റെ രോഗം തീർന്നല്ലോ. പക്ഷെ നമ്മൾ കേൾക്കുന്ന ഇതാണ്, ഇത് കഴിച്ചിട്ട് രണ്ട കഴിച്ച് കഴിയുമ്പോൾ ഒന്നോടെ വാ. അർത്ഥവിധാ, എനിക്ക് ഡോക്ടർ പറയുകയാണ്, എനിക്ക് അത്ര വിശ്വാസം പോരാ ഈ മരുന്നിലൊന്നും, അതുകൊണ്ട് നിങ്ങൾ ഒന്നോടെ വാ, ഞാൻ വീണ്ടും ഒന്നോടെ നോക്കട്ടെ. നമ്മളങ്ങ് തിരിച്ചു പോകും. പക്ഷെ നമുക്കതൊരു പ്രശ്നമല്ല. കാരണം ഇത്രയൊക്കെ നമ്മുടെ വിശ്വാസമുള്ളൂ. അതായത് ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കില്ല എന്നൊരു വിശ്വാസം, ഒന്നിലും പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത് എന്നൊരു വിശ്വാസം. ഈ വിശ്വാസമായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അടയാളം സംഭവിക്കില്ല, അത്ഭുതം സംഭവിക്കുകയില്ല. ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ദൈവവചനം പറയുന്നുണ്ട്, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുക, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ. ജ്ഞാനം എന്ന് വെച്ചാൽ എന്ന് വേണമെങ്കിലും ആകാൻ കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കട്ടെ. സമർത്ഥമായി ഒന്നിനും കുറവ് വരുത്താതെ നൽകുന്നവനാണ് അവിടുന്ന്. അതാ ദൈവത്തിൻ്റെ സ്വഭാവം. സമർത്ഥമായി ഒന്നിനും കുറവ് വരുത്താതെ നൽകുന്നവനാണ് അവിടുന്ന്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, വിശ്വാസത്തോടെ വേണം ചോദിക്കുവാൻ. വിശ്വാസത്തോടെ വേണം ചോദിക്കുവാൻ. മനസ്സിൽ സംശയിക്കുന്നവൻ, സംശയ മനസ്ഥിതിയുള്ളവൻ, അവൻ കടലിൽ ഒഴുകി നടക്കുന്ന കടൽ നുരയ്ക്ക് സമാനം. കടൽ തിരയിൽ ചാഞ്ചാടുന്ന കടൽ നുരയ്ക്ക് സമാനം. ഒന്നിലും പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിക്കാൻ സാധിക്കാത്ത അവന് ദൈവത്തിൽ നിന്നും ഒന്നും ലഭിക്കാതിരിക്കട്ടെ. യാക്കോബ് സ്ലീഹ 1-ാം അധ്യായം 5-6 വചനങ്ങൾ. അപ്പോൾ ഈ സംശയം കടന്നു വന്നു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ശക്തി പോകും. അപ്പോൾ അത് കണ്ട് ഈശോ പറയും, അല്പവിശ്വാസി. വിശ്വാസമുണ്ട്, പക്ഷെ അതങ്ങ് പൂർണ്ണമായിട്ടില്ല. അങ്ങനെ ഒരു പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് വരാൻ ഈശോ നമ്മളെ ക്ഷണിക്കുക. എന്നിട്ട് ഈശോ ഉദാഹരണം പറയുക, കടുക്കും മണിയോളമെങ്കിലും വിശ്വാസം, അത് ഉറച്ചതായിരിക്കണം. ഉറച്ച വിശ്വാസം അതുണ്ടെങ്കിൽ ഈ മലയോട്, മല എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങളായിട്ട് വളർന്നു വരുന്ന തടസ്സങ്ങൾ, ഇവിടെ നിന്ന് മാറിപ്പോകൂ എന്ന് നീ പറയുകയും മനസ്സിൽ സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത് നിനക്ക് നടക്കും. കാരണം അങ്ങനെ വിശ്വസിക്കുന്നവൻ്റെ മുമ്പിലേക്ക് മലയിൽ നിന്നും ദൈവം ഇറങ്ങി വരും. അത് താബോർ മലയാകാം, ഗാഗുൽത്താ മലയാകാം, അല്ലെങ്കിൽ ഉയർപ്പിൻ്റെ മലയാകാം. ദൈവം ഇറങ്ങി വരും, ദൈവത്തെ ഇറക്കി വരുത്തും. അതാണ് ആ വിശ്വാസം. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങൾ മലപോലെ ആയിക്കൊള്ളട്ടെ, വിശ്വസിക്ക്. എൻ്റെ വിളി കേട്ടാൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ അവൻ ഇറങ്ങി വരും, എനിക്ക് ഉത്തരം തരും. വിശ്വാസിക്ക് ഒന്നും അസാധ്യമായിട്ടുണ്ടാകത്തില്ല. ആ വിശ്വാസം, അതിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം ഈശോ ഉറപ്പ് തന്നിട്ടുണ്ട്, ആ വിശ്വാസത്തിൽ വളർന്നു വരാനായിട്ടുള്ള അനുഗ്രഹം തന്നിട്ടുണ്ട്. മനസ്സിൽ ആഗ്രഹം മതി, അതിനുള്ള പരിശ്രമം മതി. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം ശിഷ്യന്മാരെ പോലെ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങയെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി പൂണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രത്തലവന്മാരെ പഠിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിൻ്റെ നാട്ടിലേക്ക് മോശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോർജ് മെത്രാനെയും ഞങ്ങളുടെ പിതാവായ സെബാസ്റ്റ്യൻ മെത്രാനെയും സഭാധ്യക്ഷന്മാരേവരെയും അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉത്ഥാനവും പ്രതീക്ഷയുമായ മിശിഹായെ, നീ കുരിശടയാളത്തോടുകൂടെ വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ നിന്റെ വലതുഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ എന്തും ഞങ്ങൾക്ക് സാധ്യമാകുമെന്നുള്ള ദൈവവചനത്തിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ബലിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ആവശ്യങ്ങളും അഭിലാഷങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. അങ്ങിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരുമയിൽ ജീവിക്കാനും ഞങ്ങൾക്ക് കൃപ തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഈ കാഴ്ച വസ്തുക്കൾക്കൊപ്പം കന്മഷമില്ലാത്ത ഹൃദയം, ഈ കാഴ്ച വസ്തുക്കൾക്കൊപ്പം കന്മഷമില്ലാത്ത ഹൃദയം, നാഥനുമതുപോലാത്മജനം ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയേയും മർയൗസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ ആദിയിലെ പോലെന്നേക്കും ആമേനാമേ സുധനുടെ പ്രേഷിതരേ ഏകജസ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ മതോമായേയും നിനസാക്ഷികളെയും സൽകർമ്മികളെയും ബലിയിതിലോർത്തിടാ നമ്മുടെ കൂടെ ബലവാനാ ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതരായിടുവാ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സർവ്വത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വസൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യവും പിതാവിനോടുകൂടി സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സീവാൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായി ശരീരത്തിന്റെ ഏർപ്പും നിത്യായുസ്സിനെ പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രികേസന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കണികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായതം രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരുടെ കുർബാന. എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ എവിടുന്ന് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഋഖാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ചരാചരകർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും ബാലാകമാരുടെ 10,000,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കീർത്തനങ്ങളെ സ്തുതിച്ചു നാമഗീതി പാടാ. സ്തുതിച്ചു കീർത്തനങ്ങളെ സ്തുതിച്ചു നാമഗീതി പാടാ. അത്യുന്നതങ്ങളിൽ മഹത്വരാജനാ परिशुद्धं परिशुद्धं बलवानायवं अभिषक्तं अभिषक्तं गुरुजीवनायवं കർത്താവായ ദൈവമേ സ്വർഗ്ഗകണങ്ങളോടുകൂടി അങ്ങേയ്ക്ക് ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായി വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ്ണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ എളിയവരും ആകുലരുമായി ഞങ്ങൾ നിന്റെ തിരുസന്നിധിയിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങളാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സംബന്ധിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ബലഹീനമായി ഞങ്ങളുടെ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും രൂപത അധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാംവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകുലരുമെല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഇടവകയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അങ്ങയുടെ ഈ സമൂഹത്തിന് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധികൾ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ വർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അവിടുത്തെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഉപവാസികളിൽ ആവരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഞങ്ങളും അങ്ങ് നൽകി മാന്ത്രിക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധികൾ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിഴന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയുടെ മേൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാവങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകം അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാനുഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അവിടുത്തെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അവിടുത്തെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈ തിരുമോസ്തി കാണുന്നു ഞാൻ ഈശോയിൽ നിന്റെ രൂപം. ഈ തിരുമോസ്തി കാണുന്നു ഞാൻ ഈശോയിൽ നിന്റെ രൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. അതിമോദം ഞങ്ങൾ പാടാ Radha നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണവും സഹവാസവും നാം എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളവാകുന്ന ക്ഷണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവനെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സഹോദരനാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. പിണതകളും കലങ്ങളും പിടിച്ച് നാം മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പണം, ആത്മാക്കളെ രക്ഷിക്കും കാരണമാവട്ടെ, നിത്യജീവനും കാരണമാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല കഥയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമീൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് അവൻ്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ വിശുദ്ധീകരിക്കുന്ന അമൂല്യമായ ശരീരരക്തങ്ങൾ നൽകപ്പെടുന്നു. സകലത്തിന്റെയും നാഥ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് നമുക്ക് പാടി സ്തുതിക്കാം. പാപമോചനത്തിനായി ഇതാ സകല ജനതകൾക്കും സ്വർഗീയപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് മാലാഖമാരോടൊത്ത് ഹല്ലേലൂയ പാടി സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദപരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും കടങ്ങളുടെ പൂർത്തിക്ക് നിത്യജീവനും കാരണമാകട്ടെ. ഇതാ കടങ്ങളുടെ മോചനത്തിനായുള്ള ദൈവികദാനം. സഹോദരരെ, ഈ ദാനം സ്വീകരിക്കുകയും അതുവഴി വിശദീകരിക്കപ്പെടുകയും ചെയ്യുവിൻ. നമുക്ക് ഹല്ലേലൂയ പാടിക്കൊണ്ട് ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ഈ ദാനം സ്വീകരിക്കാം. അറിയിപ്പുകൾ ഒക്ടോബർ മാസം നമുക്കറിയാം കൊന്ത നമസ്കാരത്തിൻ്റെ മാസമാണ്. 1 മുതൽ 20-ാം തീയതി വരെ വാർഡുകളിലാണ് കൊന്ത നമസ്കാരം നടത്തുക. വാർഡ് ലീഡേഴ്സ് പ്രത്യേകം അത് അറേഞ്ച് ചെയ്യുക എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. 21 മുതൽ 30 വരെ പള്ളിയിൽ നമ്മൾ കൊന്ത നമസ്കാരം നടത്തുന്നതാണ്. വിശദ വിവരങ്ങൾ പിന്നീട് അറിയിക്കാം. ഹോളി കമ്മ്യൂണിയൻ സ്വീകരിച്ച കുട്ടികൾ, ഓൾട്ടർ ബോയ്സ് സെർവ് ചെയ്യുവാൻ താല്പര്യമുള്ളവർ ടോം പാനാട്ടിൽ അല്ലെങ്കിൽ അവരുടെ ലീഡർ കിരനുമായിട്ട് ബന്ധപ്പെടണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പറ്റുന്നവരെല്ലാം കമ്മ്യൂണിയൻ സ്വീകരിച്ച കുട്ടികൾ, പ്രത്യേകിച്ച് ബോയ്സ്, അവർ പ്രത്യേകം ഓൾട്ടർ ബോയ്സ് സെർവ് ചെയ്യണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അതിനുവേണ്ടി പ്രത്യേകം പരിശീലനം സാറ് തരുന്നതാണ്. ഹോളി കമ്മ്യൂണിൻ്റെ ഫോട്ടോയുള്ള CD നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ്. നാളെ വിൻസെഷൻ വൈദികരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥൻ്റെ തിരുനാളാണ്. നാളെ വൈകുന്നേരം 6:30-ക്ക് വിശുദ്ധ കുർബാനയും ലതീജും ഉണ്ടായിരിക്കുന്നതാണ്. പതിവ് പോലെ രാവിലെയും കുർബാനയുണ്ട്. ഇത് വൈകുന്നേരം അഡീഷണലായിട്ട് 6:30-ക്ക് വിശുദ്ധ കുർബാനയും ലതീജും ഉണ്ടായിരിക്കുന്നതാണ്. ഒക്ടോബർ മാസം 5-ാം തീയതി വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 25 വർഷം പൂർത്തിയാകുന്ന ദിവസമാണ്. അതുകൊണ്ട് ഒക്ടോബർ 10-ാം തീയതി, അന്ന് ചൊവ്വാഴ്ചയാണ്, ഒക്ടോബർ 10-ാം തീയതി ഞായറാഴ്ച ഒരു താങ്ക്സ് ഗിവിംഗ് മാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ എനിക്കൊരാഗ്രഹം, ഈ ഇടവകയിലെ ജൂബിലി ആഘോഷിക്കുന്ന വിഭാഗത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന 25 വർഷം തുടങ്ങുന്നവരും 25 വർഷം പൂർത്തിയായവരും ആയിട്ടുള്ളവരും 50 വർഷം ഉള്ളവർ ഉണ്ടെങ്കിൽ അവരും കൂടെ അതിൽ സംബന്ധിക്കണം. അതിനുവേണ്ടി പ്രത്യേകം അങ്ങനെയുള്ളവർ ജൂബിലി ആഘോഷിക്കുന്നവർ 25 വർഷവും വിവാഹത്തിൻ്റെ നിങ്ങളാണ് ഏറ്റവും എന്നേക്കാൾ കൂടുതൽ ജീവിതത്തിൻ്റെ ശരിക്കും ജീവിച്ചവർ. അതുകൊണ്ട് ദൈവത്തോട് നന്ദി പറയാനുള്ളൊരു അവസരമായിട്ട് കരുതി പ്രത്യേകം ആരൊക്കെയാണ് എന്നുള്ള കാര്യം ഇന്ന് തന്നെ ഒന്നെങ്കിൽ വാർഡ് ലീഡേഴ്സിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഓഫീസിലോ നേരിട്ട് എന്നോടോ പ്രത്യേകം നിങ്ങൾ പറയുക. അതനുസരിച്ച് നമുക്കൊരു മൊമെൻ്റോ ഒക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ ആ കാര്യം പ്രത്യേകം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ഒക്ടോബർ 1 ഫ്രൈഡേ, അതായത് ആദ്യ വെള്ളിയാഴ്ചയാണ്. വൈകുന്നേരം സാധാരണ പോലെ 6:30 വിശുദ്ധ കുർബാനയും ആരാധനയും ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 5 മുതൽ 6:30 വരെ സംസാരിക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. ഒക്ടോബർ മാസം 3, അടുത്ത ഞായറാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റ് മറ്റൊരു വാക്സിനേഷൻ ക്യാമ്പും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങൾ പിന്നീട് അറിയിക്കും. പക്ഷേ വാക്സിനേഷൻ ഇത് 5ാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ഇടവകയിലെ ചാരിറ്റബിൾ ട്രസ്റ്റ് അവർ അറേഞ്ച് ചെയ്യുക. ഇത് പരമാവധി ഉപയോഗപ്പെടുത്തി എല്ലാവരും തന്നെ വാക്സിൻ എടുക്കാൻ, മാറി നിൽക്കാതെ എല്ലാവരും തന്നെ വാക്സിൻ എടുക്കാൻ ശ്രമിക്കണം. അതിനുവേണ്ടി പരമാവധി ഇത് ഉപയോഗപ്പെടുത്തണം എന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ഈ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ രൂപതയിലെ ഹോളി ചൈൽഡ്ഹുഡ് പറയുന്ന സംഘടനയുണ്ട്. നമ്മുടെ ഇടവകയിലെ യൂണിറ്റ് ഈ കുർബാനയ്ക്ക് ശേഷം ഉടൻ തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. നേഴ്സറി മുതൽ ആദ്യ കുർബാന സ്വീകരിക്കുന്ന മുമ്പുള്ള കുട്ടികളാണ് അതിൻ്റെ അകത്ത് അംഗങ്ങളായിട്ടുള്ളത്. അതുകൊണ്ട് ഉടനെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ഈ കുർബാനയ്ക്ക് ശേഷം നമ്മളത് നമ്മുടെ യൂണിറ്റ് ഇടവകയിലെ ഹോളി ചൈൽഡ്ഹുഡ് യൂണിറ്റ് ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. ഫാമിലി അപ്പോസ്തോലിറ്റിൻ്റെ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് 8, 9, 10 ഒക്ടോബർ നടത്തപ്പെടുന്നതാണ്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ അറിയും. സാഞ്ചോനാഥ് നമ്മൾ പറഞ്ഞതുപോലെ ഈ മാസത്തെ ഒക്ടോബർ മാസത്തെ സാഞ്ചോനാഥം നമ്മൾ പ്രിൻ്റ് ഔട്ടാണ് ഇറക്കുക. കാരണം നമ്മുടെ ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളെയൊക്കെ ഫോട്ടോ ഒക്കെ ഇട്ട് ഭംഗിയായിട്ട് പ്രിൻ്റ് ഔട്ടായിട്ട് ഇറക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതനുസരിച്ച് ആർക്കെങ്കിലും പിന്നീട് പരസ്യങ്ങളോ അതിനോടുള്ള പ്രെയർ ഇൻറ്റൻഷനോ വിഷസോ അല്ലെങ്കിൽ മാരേജിൻ്റെ ഫോട്ടോയോ ബാപ്റ്റിസത്തിൻ്റെ ഫോട്ടോകളോ അതൊക്കെ ഇടണമെങ്കിൽ ഇന്ന് തന്നെ പ്രത്യേകമായിട്ട് ഓഫീസിലോ അതുപോലെ അല്ലെങ്കിൽ ചാഞ്ചോനാഥത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളുണ്ട്, മാത്യു ചെമ്പരത്തി, ജസ്ലി, ഇവരുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ഈ ഇടവക പുതുശ്ശേരി ആൻ്റണി ജോസ്, ലില്ലി ജോസ് മകൻ ലിജോ ജോസും ആലപ്പുഴ തൈക്കൽ സെൻറ്റ് ഫ്രാൻസിസ് അസീസി ചർച്ച് ഇടവക തയ്യിൽ പ്രദീപ്, ത്രേസ്യ പ്രദീപ് മകൾ അമലു പ്രദീപും തമ്മിലുള്ള വിഭാഗം നിശ്ചയിച്ചിരിക്കുന്നു. ഈ ഇടവക കൊയ്പ്പറമ്പിൽ ലൂഡ്വിക് എസ്തർ സ്മിത മകൾ സ്നേഹ പൗളിനും ബാംഗ്ലൂർ അവലേഡി ഓഫ് ലൂർദ് ചർച്ച് ഇടവക ഫ്രാൻസിസ് ലൂർദ് മേരി മകൻ നിക്കോളാസും തമ്മിലുള്ള വിഭാഗം നിശ്ചയിച്ചിരിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥന കൂട്ടായ്മ 2 വാർഡുകാർ ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ഒന്ന് മദർ തെരേസ വാർഡ് 5:30, സെൻറ്റ് ജോസഫ് വാർഡ് 5:30. മറ്റ് വാർഡുകൾ ലീഡർമാരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. സെൻറ്റ് സേവിയേഴ്സ് വാർഡ്, ചാവറ വാർഡ്, സെൻറ്റ് റോക്ക് വാർഡ് അവരുടെ ലീഡർമാരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ദീപബലി തുടരാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാർത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികമായ രഹസ്യങ്ങളെ സമർപ്പിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായി ഞങ്ങൾക്ക് ശക്തി നൽകി അങ്ങയെ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായ ഈ ദിവ്യരഹസ്യങ്ങൾ വഴി അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്ന അവിടുത്തെ ശരീരരക്തങ്ങൾ വഴി നിത്യസൗഭാഗ്യത്തിന് അങ്ങയോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ തിരുശരീര രക്തങ്ങളുടെ പരികർമ്മം വഴി തൻ്റെ മഹത്വത്തിൽ നമ്മെ പങ്കുകാരാക്കിയ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, ദൈവരാജ്യത്തിന് വേണ്ടി പീഡകളും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോൾ നഷ്ടധൈര്യരാകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിപാലനത്തിൻ്റെ സംരക്ഷിക്കപ്പെട്ടവരെ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുത്തെ കുരിശിനാൽ രക്ഷിക്കപ്പെട്ട നിങ്ങളിൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കർത്താവിന്റെ കപടമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ യേശു, അങ്ങേ ദാസരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങയുടെ വലിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മകനെ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോടുകൂടി ആയിരിക്കാനും വചനം പ്രഘോഷിക്കാനും തിന്മയെ ചെറുക്കാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ തിരുസഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനി സന്യാസിമാരെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ, അങ്ങയുടെ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസമ്മേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. നമുക്കെല്ലാവർക്കും അല്പസമയം ഒന്നിരിക്കാം. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന സുപ്പീർ അച്ച, വികാരിയച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റർ, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, തിരുബാല സഖ്യം എത്രയോ വർഷങ്ങളായി നമ്മുടെ നാട്ടിലെ ഇടവകളിലൊക്കെ ഉള്ള ഒരു സംഘടനയാണ്. തീർച്ചയായിട്ടും കുഞ്ഞുമക്കളൊക്കെ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ അംഗങ്ങളാകുന്ന ഒരു സംഘടനയാണ് ഹോളി ചൈൽഡ്ഹുഡ് അഥവാ തിരുബാല സഖ്യം. കുഞ്ഞു മനസ്സുകളിൽ തന്നെ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും നിറയ്ക്കുവാൻ വേണ്ടി നമ്മുടെ തിരുസഭ കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ഒരു സംഘടന. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലാണ് കുഞ്ഞുങ്ങളെയുമായി മാതാപിതാക്കന്മാർ ഈശോയുടെ അടുത്ത് വരുന്നത്. ശിഷ്യന്മാർ അവരെ തടയുമ്പോൾ ഈശോ പറയും, കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് കൊണ്ടുവരുവാൻ അനുവദിക്കുവിൻ. അവിടുന്ന് അവരെ കൈകളിലെടുക്കുന്നു, അവരുടെ ശിരസിൽ കൈകൾ വയ്ക്കുന്നു, അനുഗ്രഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരാം, ദേവാലയത്തിലേക്ക് കൊണ്ടുവരാം. ബലിപീഠത്തോട് ചേർത്ത് നിർത്തി നമുക്കവിടെ അവരെ വളർത്താം. നമ്മളവരെ ഈ തിരുബാല സഖ്യത്തിലേക്കോ മറ്റ് സംഘടനകളിലേക്കോ ഒന്നോ പറഞ്ഞു വിടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിത്യജീവൻ നമ്മൾ നിരസിക്കുന്നു എന്നുള്ളതാണ്, വിശ്വാസ ജീവിതം നമ്മൾ നിരസിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് സ്നേഹമുള്ള മാതാപിതാക്കന്മാരാവാം, വിശ്വാസമുള്ള മാതാപിതാക്കന്മാരാവാം. കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് കടത്തിവിടാം. അങ്ങനെ ദൈവം അനുഗ്രഹിക്കുന്ന ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുന്ന നല്ല മക്കളാകാനായിട്ട് നമുക്കവരെ പരിശീലിപ്പിക്കാം, അവരെ നമുക്ക് അനുഗ്രഹിക്കാം. അങ്ങനെ കർത്താവിൻ്റെ ഇഷ്ടം അവരിൽ നിറവേറപ്പെടുവാനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെയും സമർപ്പിക്കാം. ഇപ്പോൾ കുഞ്ഞുമക്കൾ കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട്. തിരുബാല സഖ്യത്തിൻ്റെ ഉദ്ഘാടനം നമ്മൾ നമ്മുടെ ഇടവകയിൽ ഇന്ന് നടത്തുകയാണ്. ബഹുമാനപ്പെട്ട സുപ്പീർ അച്ഛനെയും ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. കുഞ്ഞുമക്കളെ മുൻപോട്ട് ക്ഷണിക്കുന്നു. കാറ്റഗിസം അധ്യാപകരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. പ്രത്യേകമായി മിനി ടീച്ചറും സോന ടീച്ചറും ഇതിന് നേതൃത്വം കൊടുക്കുന്നു. നമുക്ക് തിരി തെളിച്ചുകൊണ്ട് ഈ തിരുബാല സഖ്യം നമ്മുടെ ഇടവകയിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. ബഹുമാനപ്പെട്ട സുപ്പീർ അച്ഛനെയും വികാരി അച്ഛനെയും തിരി തെളിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ടീച്ചേഴ്സിനും സിസ്റ്ററിനും പ്രത്യേകം നന്ദി. എല്ലാ മാതാപിതാക്കന്മാർക്കും നന്ദി. ഇന്ന് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ക്ലാസ് ഒന്നിച്ചായിരിക്കും. തിരുവാല സഖ്യത്തിൻ്റെ ബാക്കി ഇനാഗുറേഷൻ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത് ഓൺലൈനായിട്ടാണ്. കുഞ്ഞുങ്ങളെ ഈ ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനായിട്ട് മാതാപിതാക്കന്മാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. സമാപന ഗീതം ആലപിച്ചതിന് ശേഷം നമുക്ക് പിരിയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ, ഈശോയേ ആശ്വാസം നീയല്ലോ. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ, ഈശോയേ ആശ്വാസം നീയല്ലോ. കുഞ്ഞായി വന്നു പിറന്നവൻ കുഞ്ഞുങ്ങളാകാൻ പറഞ്ഞവൻ, കുഞ്ഞായി വന്നു പിറന്നവൻ കുഞ്ഞുങ്ങളാകാൻ പറഞ്ഞവൻ, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ. നീ വരൂ, നീ വരൂ പൂന്തങ്ങളായി, നീ വരൂ, നീ വരൂ പൂന്തങ്ങളായി, നീ വരൂ, നീ വരൂ പൂന്തങ്ങളായി, നീ വരൂ, നീ വരൂ പൂന്തങ്ങളായി. കുഞ്ഞു മനസ്സിനും പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ, ഈശോയേ ആശ്വാസം നീയല്ലോ. തെറ്റു ചെയ്താലും സ്നേഹിക്കും, നന്മകൾ ചൂണ്ടിക്കാണിക്കും, തെറ്റു ചെയ്താലും സ്നേഹിക്കും, നന്മകൾ ചൂണ്ടിക്കാണിക്കും, സ്നേഹത്തിൻ മലർത്തിരുന്ന നല്ല കുഞ്ഞുങ്ങളെ ചേർത്തവനെ, സ്നേഹത്തിൻ മലർത്തിരുന്ന നല്ല കുഞ്ഞുങ്ങളെ ചേർത്തവനെ. നീ വരൂ, നീ വരൂ പൂന്തങ്ങളാ, നീ വരൂ, നീ വരൂ പൂന്തങ്ങളാ, നീ വരൂ, നീ വരൂ പൂന്തങ്ങളാ, നീ വരൂ, നീ വരൂ പൂന്തങ്ങളാ. കുഞ്ഞു മനസ്സിനും വരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാ ഈശോയേ, ഈശോയേ ആശ്വാസം.